ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രഭാവതിയുടെ അരികിൽ പാർവതി വന്ന് വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഞാൻ സത്യം ചെയ്തത് കണ്ട് നിങ്ങൾ വിശ്വസിക്കാനൊന്നും പോകണ്ട അതെ നടക്കില്ല ഏതായാലും രജിസ്ട്രേഷൻ നടക്കാൻ ഇനി രണ്ട് ദിവസത്തെ സാവകാശമുണ്ട് അതിനുള്ളിൽ ഇവിടെ ഇവിടെ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറും അത് നിങ്ങൾ ഊഹിക്കുന്നതിനും അപ്പുറമായിരിക്കും പ്രഭാവതിയമ്മേ നിങ്ങളുടെ ഈ മുഖം മൂടിയുണ്ടല്ലോ അത് വീഴും നിങ്ങൾ ഇവിടെ നടക്കുന്നത് വെറും ഒരു നാടകമാണെന്ന് എല്ലാവരും തിരിച്ചറിയും എല്ലാവരെയും ഞാൻ അതറിയിക്കും അതിനുവേണ്ട എല്ലാ സാക്ഷികളും എല്ലാ തെളിവും എൻ്റെ കയ്യിൽ ഭദ്രമാണ് ഇത്രയും നാൾ ഹൃദയത്തോട് ചേർന്ന് വെച്ച് അമ്മ അമ്മ എന്ന് വിളിച്ചതും വിശ്വസിച്ചതും ഒക്കെ ഒരു കൂടം കുറ്റവാളിയായിരുന്നു എന്ന് വിശാൽ സാറിനെ ഞാൻ ബോധ്യപ്പെടുത്തും അത് സാറിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് സാറ് നിങ്ങളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുന്നതായിരിക്കും അതിനുവേണ്ടി കഴുത്ത് നീട്ടി കാത്തിരുന്നോ നിങ്ങൾ പ്രഭാവതിയമ്മേ നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞു അത് ഓർത്തോ എന്നെ പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോയപ്പോൾ ടെൻഷൻ അവിടെ നിൽക്കുകയാണ് പ്രഭാവതി ഇവൾ ഇത്രയും സ്ട്രോങ്ങോടെ പറയണമെങ്കിൽ എന്തോ കാര്യമായ തെളിവ് അവളുടെ കൈ കിട്ടിയിട്ടുണ്ട് അത് എന്തായിരിക്കും ഇവള് സാക്ഷികൾ ഉന്നയിച്ചത് അതാണ് എന്താണ് എങ്ങനെയാണൊന്ന് കണ്ടുപിടിക്കും എങ്ങനെയും കണ്ടുപിടിക്കണമില്ലെങ്കിൽ എന്റെ കാര്യം അപകടത്തിലാകും ഒരു കാര്യം ചെയ്യാം ആദ്യം ഇവളറിയാതെ ഇവളുടെ ഫോൺ ഒന്ന് പരിശോധിക്കാം അപ്പോൾ അത് എന്തെങ്കിലും ഒരു കാര്യം കാണും പിന്നീട് കാണിക്കുന്നത് ബിബിൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അപ്പം പാർവതി അവിടേക്ക് വരുന്നുണ്ട് ബിപിൻ എന്താണ് ഇത്ര വലിയ ആലോചന എന്താ പ്രശ്നം ഇരിക്കേട്ട ബിബിൻ പറയുന്നു പല്ലവി അവൾ തന്നെയാ പ്രശ്നം അവളെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായി രാത്രി മുഴുവനും വഴക്കായിരുന്നു പാർവതി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവളോട് അഡ്ജസ്റ്റ് ചെയ്തത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാ ബിബിനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് സ്നേഹത്തോട് മാത്രമേ അവളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റൂ എന്ന് പാർവതി പറഞ്ഞപ്പോൾ പലവി പറ വിപിൻ പറയുന്നു പലവിയുടെ നന്മ ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങളുടെ നല്ല ജീവിതം ആഗ്രഹിച്ചിട്ടാണ് പാർവതി ഇതൊക്കെ പറയുന്നത് അതിനുവേണ്ടിയ പാർവതി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് പക്ഷെ അതൊന്നും പലവി മനസ്സിലാക്കുന്നില്ല പാർവതി എന്ത് ചിന്തിക്കുന്നോ അതിന്റെ നേർ വിപരീതമായിട്ടാ അവള് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ആ പാർവതിയുടെ സ്നേഹവും കരുതലും അവളുടെ കണ്ണി പെടുന്നതേ ഇല്ല അത് അതുപോലെ തന്നെയാണ് എൻ്റെ കൺസൾട്ടേഷനും അവൾ ഗൗനിക്കുന്നില്ല ഞാൻ എന്ത് നല്ലത് പറഞ്ഞാലും അതിനെ നേർ വിപരീതമായിട്ട് അവൾ ചിന്തിക്കുന്നത് പാർവതി പറയുന്നു സമാധാനിക്കു ബിബിൻ അവൾക്ക് ഇപ്പോഴും പ്രായത്തിൻ്റെതായ ഒരു പക്വത വന്നിട്ടില്ല അതിൻ്റെ കുഴപ്പങ്ങളാ ഇതൊക്കെ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളു അവളെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു വടിയുണ്ട് എന്റെ വഴി തന്നെ ബിപിൻ ചോദിക്കുന്നു അതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പാർവതി പറഞ്ഞു കൊടുക്കുകയാണ് ബിബിന് മനസ്സിലായല്ലോ അവള് ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ നിന്റെ പാട്ടിലായിക്കോളും അവള് ഇത്രയും പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോയി അതിനെപ്പറ്റി വിപിന് ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ പ്രഭാവതി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പാർവതി പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോൾ പ്രഭാവതി ആലോചിക്കുന്നു വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് പ്രഭാവതി ആ സമയം വെള്ളമെടുക്കാൻ നോക്കുമ്പോൾ വെള്ളം അവിടെ ഇല്ല അവിടെയില്ല ശ്വാണ്ടോ വരണ്ടിട്ട് വയ്യ എന്ന് പ്രഭാവതി വിചാരിക്കുന്നു ഈ സമയം പാർവതി സുകുമാറിനെ വിളിക്കുന്നുണ്ട് അദ്ദേഹം ഒരു പലചരക്ക് കടയിലാണ് ജോലി ചെയ്യുന്നത് അതെ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വിളിച്ചത് നാളെ രാവിലെ പത്ത് മണിക്ക് ഞാൻ എൻ്റെ ഭർത്താവുമായി നിങ്ങളെ കാണാനെത്തും അദ്ദേഹത്തിൻ്റെ അമ്മ നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്ന കാര്യം നിങ്ങൾ അദ്ദേഹത്തോട് ഒന്ന് പറയണം ധൈര്യമായി ഇരിക്കും മാഡം എല്ലാ കൃത് കൃത്യമായിട്ട് ഞാൻ സാറിനോട് പറഞ്ഞേക്കാം മാഡം സാറുമായിട്ട് നാളെ തന്നെ ഇങ്ങോട്ട് പോന്നോളൂ എന്നും അദ്ദേഹം പറയുന്നു ശരി നാളെ കാണാം എന്ന് പറഞ്ഞു പാർവതി ഫോൺ വെച്ചു സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി ഈ സമയം വെള്ളം വാങ്ങിക്കാനായിട്ട് പാർവതി ഒരു ഷോപ്പിൻ്റെ മുന്നിൽ കട കാർ നിർത്തി അതെ ഇദ്ദേഹത്തിന്റെ ഷോപ്പായിരുന്നു ചേട്ടാ ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ എന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് പ്രഭാവതി പറയുന്നു തണുത്തതോ തണുക്കാത്തതോ എന്ന് അദ്ദേഹവും ചോദിക്കുന്നുണ്ട് തണുത്തനും മതിയെന്ന് പ്രഭാവതി പറയുന്നു ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം പാർവതി കണ്ടിട്ടില്ല പ്രഭാവതി കണ്ടിട്ടില്ല വെള്ളം കൊടുക്കുന്നു ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ പൈസ കൊടുക്കുകയാണ് പ്രഭാവതി അഞ്ഞൂറിനെ നോട്ടാണ് എടുത്തു കൊടുത്തത് മാഡം ഇരുപത് രൂപ ചേഞ്ച് ഉണ്ടാകുമോ എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു എന്റെ കയ്യിൽ ചേഞ്ച് ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ചേഞ്ചില്ലെങ്കിൽ താൻ അത് വെച്ചോളൂ എന്ന് പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം പ്രഭാവതി കണ്ടിട്ടില്ല നല്ല പെണ്ണും പിള്ള സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ പോലും മാറ്റിവെക്കുന്ന പെണ്ണുങ്ങളുള്ള ഈ നാട്ടിൽ ഇരുപത് രൂപയ്ക്ക് പകരം ഏർ അഞ്ഞൂറ് രൂപ നൽകുന്ന പുണ്യമായ പെൺ പെണ്ണുങ്ങളും ഉണ്ടല്ലോ ഈ നാട്ടിൽ ഇവര് എന്നും എൻ്റെ കടയിൽ വന്ന് അഞ്ഞൂറുമായിരോക്ക് തന്നെ സഹായിക്കണം എൻ്റെ ഭഗവാനെ എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ മുറിയിലേക്ക് പാർവതി വരുന്നു സാറേ എന്റെ ഫോൺ കണ്ടായിരുന്നോ ഞാനത് എവിടെയോ വെച്ച് മറന്നുപോയി പോയി നോക്കിയിട്ട് കാണുന്നില്ലെന്ന് പാർവതി പറയുന്നു ഇപ്പോൾ മേശയിൽ നിന്നും എടുത്തുകൊണ്ട് വരികയാണ് വിശാൽ എന്നിട്ട് പറയുന്നു ഈ ഫോൺ അന്ന് ഞാൻ വാങ്ങിച്ചു തന്നപ്പോൾ തനിക്കിത് വേണ്ടെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എന്ത് പറ്റി ഇതിന് ഉപയോഗമുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് താൻ ഇതിൽ നിന്നും ആരോഗ്യം വിളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അത് സർ ഞാൻ എന്നൊക്കെ പറഞ്ഞു ഒരു ചമ്മലോടെ പാർവതി നിന്നപ്പോൾ വിശാൽ ചോദിക്കുന്നു ഇനിയിപ്പോൾ ചമ്മ ഒന്നും വേണ്ടെന്ന് ഈ ഫോൺ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് പ്രഭാവതി അമ്മയാണ് ഇത് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നതെന്ന് ടെൻഷനോട് നിൽക്കുകയാണ് പാർവതി നേരെ കിച്ചണിൽ വെച്ച് മാറന്നല്ലേ അവിടുന്ന് അമ്മയ്ക്ക് ഇത് കിട്ടിയത് ഇനിയെങ്കിലും ഇത് എവിടെയും കൊണ്ട് കളയാതെ സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞ് പാർവതിയുടെ കയ്യിൽ വിശാൽ ആ മൊബൈൽ കൊടുക്കുന്നു ടെൻഷനോട് നിൽക്കുകയാണ് പാർവതി തുടർന്ന് പ്രതാപൻ വഴിയരികിൽ കാത്തു നിൽക്കുമായിരുന്നു അവിടേക്കായിരുന്നു പ്രഭാവതിയുടെ വരവ് പ്രഭാവതി കാറിൽ നിന്നും ഇറങ്ങി പ്രതാപൻ്റെ അടുത്തേക്ക് വരുന്നു ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് വന്നല്ലോ എന്നെ കാണാൻ ചേച്ചി ഇതുവരെ വരുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എടാ നീ എൻ്റെ കൂടെ പിറമ്പല്ലേ ഓരോ ഒരേ രക്തത്തിൽ പിറന്നവർ അപ്പോൾ നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ ആയിരുന്നാലും ഞാൻ നിന്നെ വന്ന് കാണൂടാ നിന്നെ അങ്ങനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ എന്തിനുപേക്ഷിക്കണം അതിന് മാത്രം എന്തെങ്കിലും അതിൽ തെറ്റ് നീ എന്നോട് ചെയ്തിട്ടുണ്ടോ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും എന്നോടൊപ്പം കയ്യും വെയ്യും കള കളഞ്ഞ് എന്തിനും നിന്നോ ആ നിന്നെ എനിക്ക് എങ്ങനെയാ മോനെ കൈവിടാൻ പറ്റുന്നത് ഇടുകേട്ട് പ്രതാപൻ പറയുന്നു ചേച്ചി എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം ഏതായാലും ചേച്ചിയെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി പ്രഭാവതി പറയുന്നു എടാ ഇപ്പൊ നീ കൂടെയില്ലാത്തതിൽ എന്റെ ഒരു വശം തളർന്നതുപോലെയായി എനിക്കറിയാം ചേച്ചി അല്ല ചേച്ചി ഇപ്പൊ എന്തിനാ വന്നതെന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു നിന്നെ കണ്ട ഒരു കാര്യം സംസാരിക്കണമെന്ന് തോന്നി അതിനാണ് നിന്നെ അന്വേഷിച്ച് ഞാൻ വന്നത് നീ ഇപ്പോ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ അടുത്തൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെന്ന് പ്രതാപൻ പറയുന്നു ചേച്ചി ഇപ്പം അങ്ങോട്ടേക്കെന്ന് പറണ്ട നമ്മുടെ നിലയ്ക്കും വിലക്കും ചേർന്നൊരു സ്ഥലം അല്ലതെന്നും പ്രതാപൻ അവിടെ ഞാൻ അധികമാർക്കും മുഖം കൊടുക്കാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കഴിയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വെച്ച് കാണാറുള്ള ചേച്ചിയോട് ഞാൻ പറഞ്ഞത് അല്ല ആ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അത് പറയുന്നേ പ്രതാപൻ പ്രതാപ് ആ പാർവതി എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് നിനയും ജാസ്മിനെയും ഇറക്കി വിട്ടത് നാളെ അവൾ എന്നെയും ഇറക്കി വിടുമെന്ന് ഇത് കേട്ട് ഒരു പരിഹാസ ചിരിയോടെ പ്രതാപൻ ചോദിക്കുന്നു ഇതൊക്കെ നടക്കുവോ എന്ന് വിശാൽ അവിടെയുള്ളപ്പോൾ ചേച്ചി എങ്ങനെയാണ് അവൾ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് പ്രഭാവതി പറയുന്നു എടാ നമ്മൾ നടത്തിയ ചതിയെല്ലാം അവൾ വ്യക്തമായിട്ട് അറിഞ്ഞൊരു മട്ടാണ് അവൾ അത് എന്നോട് പറഞ്ഞു എന്നെ പുറത്താക്കാനുള്ള രഹസ്യങ്ങൾ അവൾക്ക് വിശാലിനെ ബോധ്യപ്പെടുത്താൻ പാകത്തിനുള്ള തെളിവുകളും സാക്ഷികളും അവളുടെ ഉണ്ട് പോലും എനിക്ക് അത് കേട്ടിട്ട് പേടിയാവുന്നടാ അവൾ ഒന്നും കാണാതെ എന്നെ അങ്ങനെ വെല്ലുവിളിക്കില്ല തെളിവുകളും സാക്ഷികളും അവളുടെ കയ്യിൽ ഉണ്ടാകും എനിക്ക് അത് അവൾ വെറുതെ പറഞ്ഞതായിട്ട് തോന്നുന്നില്ല നമ്മൾ കാട്ടിക്കൂട്ടിയാലും ചെയ്തതും വിശാലിനോട് അവൾ പറഞ്ഞു കൊടുത്താൽ അതോടെയെല്ലാം സമാപ്തമാകും പിന്നെ അവൾ പറഞ്ഞതുപോലെ വിശാലിന്റെ വിശാലിനെ കരുത്തിൽ പിടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും ഒരു നിമിഷത്തേക്ക് ആലോചിച്ചിട്ട് പ്രതാപൻ പറയുന്നു തെളിവുകളും സാക്ഷികളും ഉണ്ടെങ്കിൽ നമ്മൾ പെടുവല്ലോ ചേച്ചിയെന്ന് അതേടാ നമ്മൾ പെടും ഞാൻ പറഞ്ഞില്ലേ അവൾ രണ്ടും കളിപ്പിച്ച് തന്നെയാണ് ആരാണ് ആ സാക്ഷി എന്താണ് തെളിവ് അതിനെക്കുറിച്ച് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല പ്രതാപ എൻ്റെ തന്നെയായാലും നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവരുടെ പദ്ധതി നമുക്ക് പൊളിക്കണം അത് പറയാനാ ഞാൻ വന്നത് ഏത് സാക്ഷിയായാലും എൻറെ തെളിവായാലും എല്ലാം നാളെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കണം ചേച്ചി അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പ്രതാപൻ ഒരു വഴിയുണ്ട് അത് വർക്ക്ഔട്ടാവും എന്ന് നമുക്ക് നോക്കാം എടാ ഇന്നലെ രാത്രി അവൾ ചില നമ്പറുകളിലേക്ക് ഫോൺ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ സംസാരിച്ചിരുന്നോ ആ നമ്പറുകൾ ഞാൻ എടുത്തു വെച്ചിരുന്നു അത് ഞാൻ നിനക്ക് അയച്ചു തരാം നീ ആ നമ്പറുകളിൽ വിളിച്ച് പാർവതിയുടെ പ്ലാൻ എന്താണെന്ന് തന്ത്രപരമായി ഒന്ന് കണ്ടുപിടിക്കണം സാധിക്കുമെങ്കിൽ ആ നമ്പറുകളിലുള്ള ആളിനെ നേരിട്ട് കണ്ട് കാര്യം അന്വേഷിച്ചറിയണം എന്നിട്ട് അതെന്നെ അറിയിക്കണം ഞാൻ പറഞ്ഞതുപോലെ നീ അന്വേഷിച്ചാൽ അവളുടെ പദ്ധതി എന്താണെന്ന് നമുക്ക് വ്യക്തമാകും ശരിയച്ചി ഞാൻ അന്വേഷിക്കാമെന്ന് പ്രതാപൻ പ്രതാപൻ അന്വേഷിക്കട്ടെ അതിനിടയ്ക്ക് പാർവതിയും വിശാലും പുറത്തു പോകുന്നത് എങ്ങനെയെങ്കിലും രണ്ട് ദിവസത്തേക്ക് ഈ തടയണമെന്ന് പ്രഭാവതിയും വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പലവിങ്ങനെ ബെഡിൽ കിടക്കുകയാണ് ദേഷ്യത്തോടെ പലവി അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കുന്നു വിപിൻ അവിടേക്ക് വന്ന് കിടക്കുന്നുണ്ട് പാർവതി പറഞ്ഞ വാക്കുകളെല്ലാം ഇപ്പോൾ വിപിൻ ആലോചിക്കുന്നു വിപിൻ എണീറ്റിരിക്കുന്നു എന്നിട്ട് ഫോണിൽ സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്യുകയാണ് ഹലോ എടാ രതീഷെ നീ ഉറങ്ങിയോ ഒന്നുമില്ലടാ ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഞങ്ങളിൽ ആർക്കാണ് ആദ്യം കുഞ്ഞ് ജനിക്കുന്നത് അവർക്ക് രണ്ട് കോടി രൂപ അച്ഛൻ പ്രൈസ് മണി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങൾ മക്കൾക്ക് കോൾ അടിച്ചു എന്നല്ല നീ പറയേണ്ടത് എനിക്ക് ആ ഭാഗ്യം അടിക്കണമെന്നാണ് നീ പറയുന്നത് നീ നോക്കിക്കോ രതീഷെ ആ സമ്മാനം ഞാൻ തന്നെ അടിച്ചെടുക്കും എടാ അതിന് ഞാനും എൻ്റെ വൈഫും ഒന്ന് ഉത്സാഹിച്ച പോലെ ഇതൊന്നും കേട്ടിട്ട് പലവി കുലുക്കുന്നില്ല പലവി ദേഷ്യത്തോടെ തന്നെ കിടക്കുകയാണ് ആരധ്യ കൺമണി ഞങ്ങളുടേതായിരിക്കും സമ്മാനവും ഞങ്ങളുടേതായിരിക്കും ആ സമ്മാനം വാങ്ങിയിട്ട് വേണം ലോകം മുഴുവനും ചുറ്റിക്കിറങ്ങണമെന്നുള്ള എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ പക്ഷേ ഒരു പ്രോബ്ലം ഈ ഒരു ഉത്സാഹം എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം കുഞ്ഞു വേണോന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അവളും കൂടി മനസ്സ് വെക്കണ്ടേ എടാദിനെ ഞാൻ നാളെ വിളിക്കാം സംഭവം നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിപിൻ ഫോൺ വെച്ചു ഇടയ്ക്ക് വിപിൻ പലവേ നോക്കുന്നു പല വിപിനെയും നോക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ടും പല്ലബിക്ക് ഒരു അനക്കവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബിപിൻ ഇങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ തിരിഞ്ഞു കിടക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വിശാൽ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു പാർവതി അവിടേക്ക് വന്നിട്ട് പറയുന്നു സാർ ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ ഒന്ന് പോകണം സാറേ എന്റെ കൂടെ അവിടം വരെ ഒന്ന് വരണം എവിടേക്കാണ് പോകുന്നതെന്ന് വിശാൽ ചോദിച്ചപ്പോൾ അത് ഞാൻ പറയാമെന്ന് പാർവതി ഇന്ന് തന്നെ പോണോ വേറൊരു ദിവസം ആയാലോ എന്റെ ഓഫീസിൽ കുറച്ച് അർജന്റ് ജോലി ഉള്ളതാണെന്ന് വിശാൽ സർ അവിടെ വരെ ചെല്ലാൻ കുറച്ച് സമയം മാത്രം മതി ഒരു രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞ് സാറിനെ അവിടെ നിന്നും ഓഫീസിലേക്ക് പോകാമല്ലോ എന്താണ് ഇത്ര അത്യാവശ്യം നമ്മൾ അവിടെ പോകുന്ന എന്തിനാന്നൊക്കെ വിശാൽ ചോദിക്കുന്നു അവിടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നമുക്ക് കാണാനുണ്ട് അയാളെ സാറിനൊന്ന് പരിചയപ്പെടുത്തി തരാനാണ് എന്നൊക്കെ പാർവതി ആരാണ് കക്ഷിയെന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ